കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഇന്നത്തെ വിഷയം ഭാഗ്യം തിരിച്ചറിയാതെ പോകുന്നതിന്റെ കാരണവും പരിഹാരവും. നമുക്ക് ഒരു കഥയിലേക്ക് ആദ്യം ഒന്ന് കടക്കാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണ്, ഒരാളും ഭയങ്കര മഹാദേവന്റെ ഭക്തനായിരുന്നു. ഭയങ്കര ദാരിദ്ര്യത്തില്, അതീവ ദാരിദ്ര്യ ദുഃഖത്തില് അനുഭവിച്ചു നടക്കുന്ന ഒരാളാണ്. അയാള് ഭഗവാനെ വിളിച്ചാലും ഭഗവാൻ കണ്ണു തുറക്കുന്നില്ല. ഒരു ദിവസം പാർവതിദേവി ചോദിച്ചു, എന്തുകൊണ്ടാണ് ഭഗവാനെ അങ്ങ് അദ്ദേഹത്തെ പ്രസാദിക്കാത്തതെന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, അദ്ദേഹത്തിനെ പ്രസാദിച്ചൊരു കാര്യമില്ല, അവനിപ്പോൾ അനുഭവിക്കാൻ യോഗമായിട്ടില്ല, അവൻ്റെ പാപങ്ങൾ ഇനി കിടക്കുന്നേ ഉള്ളൂ. അവൻ പലവിധ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ അവൻ അനുഭവിച്ചെങ്കിലും അവന് കൊടുത്താൽ അവന് ഉപയോഗത്തുള്ളൂ. ഭഗവതി പറയാം, എന്തായാലും ഭഗവാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഭജിക്കുന്നു, ഞാൻ കൊടുക്കാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു കിഴി നാണയം അദ്ദേഹത്തിന് ഇട്ട് കൊടുത്തു. അന്നേരം അദ്ദേഹം വരുന്നതിന് മുമ്പായിട്ടൊരു പശു അതിൽ കൂടെ പോയി. പശു അതിനെ മണ്ടയ്ക്ക് ചാണകം ഇട്ടു, അത് ആരും കാണാതെ പോയി. രണ്ടാമത് അദ്ദേഹത്തിന് ഒരു പണക്കിഴി ഇട്ട് കൊടുത്തു. അദ്ദേഹം ആ പണക്കിഴി എടുത്തു വരുന്നവരെ കണ്ണടച്ചു വന്നു. അവിടെ വന്നിട്ട് ഭഗവാനെ ഭജിച്ചു കിടക്കുന്ന എനിക്ക് എന്തിനാ കണ്ണു തുറന്നു പോകുന്നു, ഭഗവാൻ എൻ്റെ കാര്യം നോക്കുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ആയപ്പോൾ കണ്ണടച്ച ആൾ നടന്നു പോയി. രണ്ടാമതും പോയി ഭഗവതി, പിന്നെയും ഭഗവതി ഒരു വീട് നാണയം ഇട്ട് കൊടുത്തു. അപ്പം അദ്ദേഹത്തിന് അത് കണ്ടു, അത് എടുത്തു. എടുത്ത് അത് എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് രാജഭടന്മാർ പിടികൂടി പുള്ളിയുടെ ശിരസ് ഛേദനം ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് അർഹതയില്ലാത്തവന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരങ്ങൻ്റെ പൂമാല കിട്ടിയ പോലെ. അപ്പം അത് കിട്ടിയതുകൊണ്ട് പുള്ളിക്ക് എന്തുവാ, ജീവൻ പോയി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. പക്ഷെ കുറച്ചാളുടെ കഷ്ടപ്പെട്ട് കുറച്ചുകൂടെ നല്ല രീതിയിലായിട്ട് വന്നിരുന്ന ആ ഭഗവാനെ നേരിട്ട് കൊടുക്കുമായിരുന്നെങ്കിലോ പുള്ളിക്ക് ഗുണപ്പെട്ടു വന്നത് അല്ലേ. അപ്പം ആ ഭാഗ്യദോഷം നമുക്ക് തിരിച്ചറിയാതെ പോകുന്നില്ല. കൈത്തുമ്പത്തൊക്കെ വന്ന് ഭാഗ്യം തട്ടിത്തെറിച്ചു പോകുന്ന ഒരുപാട് പേര് പറയുന്നുണ്ട്. പല ഭാഗ്യങ്ങളും വായത്തുമ്പത്ത് വരെ വരും, വായിലോട്ട് വരത്തില്ല, കയ്യിലോട്ട് വരും, കൈക്ക് ഒന്നായി ഉപകാരപ്പെടത്തില്ല. പൈസ കിട്ടിയാൽ ഏതെങ്കിലും ഇത് അയാൾ കബളിപ്പിച്ചുകൊണ്ട് പോകും, ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോകും. ജന്മവിഷയമാവാം, ഈ ജന്മത്തിലെ വിഷയമാവാം, പൂർവികദോഷമാവാം, പല രീതി ഭാഗ്യദോഷം ഉണ്ടാവാറുണ്ട്. എന്ത് തന്നെയായാലും ഭാഗ്യദോഷം നമ്മൾ തിരിച്ചറിയണം. ഒരുപാട് ഭാഗ്യദോഷമുള്ളവർ ഇങ്ങനെ ദിനം പ്രതി എൻ്റെ ജീവിതം ഇങ്ങനെ അല്ലെ, എൻ്റെ ജന്മം ഇങ്ങനെ, ഇതിങ്ങനെ കഴിഞ്ഞു പോകത്തുള്ളൂ എന്ന് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെ വരത്തുള്ളൂ. അവനവൻ്റെ ജീവിതം ഒരു പക്ഷെ ഒരു പരിധി വരെ ആയി അല്ലെ. അത് ഇനിയെങ്കിലും നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളായാലും അല്ലെങ്കിൽ ഭാര്യ ആയാലും മക്കളായാലും അത് അവർക്കും ഉണ്ടാവരുത്. നമ്മുടെ ദുരിതം മാറണമെന്ന് ചിന്തിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഭാഗ്യദോഷം തിരിച്ചറിയുക, അതിന് വേണ്ടുന്ന പരിഹാരം നമുക്ക് വിധിപ്രകാരം, ജ്യോതിഷ വിധിപ്രകാരം കണ്ടെത്താൻ പറ്റും. അതിനുള്ള പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗ്യദോഷം എന്നുള്ള അവസ്ഥ മാറി ഭാഗ്യാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഭാഗ്യം വന്നെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ എല്ലാ അപകീർത്തികളും ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ താഴ്ചയല്ലാതെ ഉയർച്ചയോ ഒന്നും ഉണ്ടാവില്ല. തൽക്കാലത്തേക്ക് ഒന്നുകൂടെ ചെറിയ പരിഹാരങ്ങളും ഞാൻ പറയാം. മഹാവിഷ്ണു ഭജനം, 41 ദിവസം വിഷ്ണു അല്ലെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ നിർമാല്യം കണ്ടതൊഴുത് തീർത്ഥം വാങ്ങിച്ചു കുടിക്കുക. ഉത്തമനായ ഒരു ബ്രാഹ്മണനെ ഒരു കൊലപ്പഴം, ഒരു ഡബിൾ മുണ്ട്, ഒരു തോർത്ത് തലയ്ക്കൊഴിഞ്ഞ് എറ്റേമ്പാക്കും ഒരു ദക്ഷിണയും സഹിതം ദാനം ചെയ്യുക. മൂന്നാമത് ചെയ്യാനുള്ളത് പശുവിനെ പരിപാലിക്കുക. പശുവിനെ പരിപാലിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പശുവിനെ മേടിച്ച് വളർത്താൻ പറ്റുമെങ്കിൽ വളർത്തുക. അതിന് സാഹചര്യം ഇല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പശു ഉണ്ടെങ്കിൽ അവർക്ക് പോച്ച പറിച്ചു കൊടുക്കാം, അല്ലെ അവർക്ക് പിണ്ണാക്ക് മേടിക്കാനുള്ള സാമ്പത്തികം, അല്ലെ ഒരുതിരി കച്ചിയെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. മൂന്നാമത്തെ പരിഹാരമാണ്. നാലാമത്തെ പരിഹാരം, 5 ഞായറാഴ്ചകളിൽ, അത് 5 മാസമായിട്ട് മതി, മലയാള മാസത്തിലാകത്തെ ഞായറാഴ്ച വേണം, ഗായത്രി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്തിട്ട് 100 ഗ്രാം നെയ്യോടെ വാങ്ങിച്ചു കൊടുത്ത് ഗായത്രി മന്ത്രം കൊണ്ട് 108 സംഖ്യ നെയ്യ് ഹോമിക്കാൻ പറയുക. ഇതുകൊണ്ടൊക്കെ ചെറിയ ഒരു ഭാഗ്യദോഷം മാറ്റിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. വ്യാഴാഴ്ച വ്രതമൊക്കെ എടുക്കാം, സഹസ്രനാമമൊക്കെ ജപിക്കാം. അപ്പം തൽക്കാലിക പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് കൂടുതൽ വലിയ പരിഹാരങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കാം. തടസ്സങ്ങൾ എത്ര വലുതായാലും നമുക്കത് മാറ്റാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങൾ ആയിട്ട് ഉള്ളവർ, ഈ വിഷയങ്ങളിൽ സംശയമുള്ളവർ ഫോൺ മുഖേന ചോദിക്കാതെ കണ്ട് നേരിട്ട് വരാൻ സാധിക്കുമെങ്കിൽ വിളിച്ചിട്ട് വരിക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. മറത്തുന്നു, നന്ദി, നമസ്കാരം. കുട്ടികളുടെ പഠനാഭിമുഖ്യവും വൈകല്യവും കണ്ടറിഞ്ഞ് മാർഗനിർദ്ദേശം നൽകാൻ, പഠന തിരക്കുകൾക്കിടയിൽ വിട്ടുപോകുന്ന പൊതുവിജ്ഞാനവും വായനാശീലവും തിരികെ പിടിക്കാൻ, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാവാർത്ത